മതസംഘടനകളായ CIC സമസ്ത തർക്കം രൂക്ഷമാകുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് സംസ്ഥയിൽ നിന്നും പുറത്താക്കിയ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിക്കെതിരെ സമസ്ത കേസ് നൽകി. എന്നാൽ പരാതി വ്യാജമാണെന്ന് ഹക്കീം ഫൈസി വ്യക്തമാക്കി. മുസ്ലിം മതസംഘടനകളായ CIC സമസ്ത പോര് തുടരുന്നു. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെ സമസ്ത തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകി. വ്യാജ പ്രചാരണത്തിലൂടെ സമസ്ത അണികൾക്കിടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഉമ്മർകോയ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെയാണ് സംഘടനയെ അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്നും സമസ്ത നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ പരാതി പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണെന്നും നിയമപരമായി നേരിടുമെന്നും ഹക്കീം ഫൈസി ആദൃശേരി പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് കോടതിയിൽ വരും. അപ്പോൾ ഇതിന് എന്താണ് ബേസ് എന്ന് വ്യക്തമാക്കപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കും. എനിക്കൊരു ഒരു പേടിയില്ല. കാരണം പിന്നെ പ്രാഥമികമായി പറയപ്പെട്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ വളരെ തെളിഞ്ഞ പിന്നെ ഇമേജാണ് എനിക്കുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസ്ഥിതിയെ ദുരുപയോഗം ചെയ്യുകയാണ്. തോന്നുമ്പോൾ തോന്നിയതൊക്കെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് പറയാം. അവർക്ക് ഒരു പക്ഷേ ഒരു കുറ്റും തുമ്പില്ലാത്ത കാര്യമാണെന്നാണ് തോന്നിയാൽ മേലെ നിന്ന് വിളി വരിക. അപ്പോൾ ഇതിന് അവർ FIR ഇടേണ്ടി വരിക. തനിക്കെതിരെ കുറെ കാലമായി ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടാണ് പരാതി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമസ്തയുടെ പരാതിയിൽ തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്ത സംഭവത്തിലാണ് ഹക്കീം ഫൈസിയുടെ പ്രതികരണം. കേസിൽ രണ്ടാം പ്രതിയാണ് ഹക്കീം ഫൈസി ആദൃശേരി. ജനം, മലപ്പുറം.